അറുപത്തൊന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിവസം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ നാലാം വേദിയിൽ നമ്മോടൊപ്പം കുച്ചിപ്പുടി വിശേഷങ്ങളുമായുള്ളത് മലബാറിൻ്റെ സ്വന്തം അസിനാണ്. അപ്പോൾ അസിനും അസിൻ്റെ അധ്യാപകനും നൃത്ത അധ്യാപകനും വല്യമ്മയാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് സാർ അസിനെ കുറിച്ച് പറയാനുള്ളത്? അസിൻ ഭയങ്കര ഡെഡിക്കേഷനുള്ളൊരു കുട്ടിയാണ്. നൃത്തത്തോട് ഭയങ്കര അതിയായ താല്പര്യം കാണിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് ഭയങ്കര ക്രേസാണ്. പിന്നെ അവൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. എത്ര വേണമെങ്കിലും നമ്മളെ ഒരു കറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാക്സിമം അത് അവളത് എഫേർട്ട് എടുത്ത് തന്നെ ചെയ്യാറുണ്ട്. കുച്ചിപ്പുടി പഠിപ്പിക്കുന്നത് സാറാണ്, ബാക്കി ഫോക്കും ഭരതനാട്യം പഠിപ്പിക്കുന്നതും ഹർഷി സാറാണ്. അപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ്, എങ്ങനെയാണ്? ഞങ്ങൾ കുച്ചിപ്പുടി എൻ്റെ അടുത്ത് വന്നിട്ടാണ് ചെയ്യുന്നത്. ഞാൻ താമരശ്ശേരിയിലാണ്, അപ്പം അവിടെ എൻ്റെ ക്ലാസ്സിലേക്ക് വരും. പിന്നെ ഫോക്ക് തൃശ്ശൂരിലൊരു ജോബ് മാഷിൻ്റെ അടുത്തും ഹർഷൻ മാഷിൻ്റെ അടുത്താണ് ഭരതനാട്യം. അത് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് ഇവിടെ കോഴിക്കോട് തന്നെ. ചെറുപ്പം മുതലേ സാറിൻ്റെ അടുത്ത് തന്നെയാണോ പഠിക്കുന്നത്? അല്ല, ഇവളിപ്പോൾ രണ്ട് വർഷമായിട്ടേ ഉള്ളൂ. എൻ്റെ രണ്ട് വർഷം അല്ലേ, മൂന്ന് വർഷമായതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കോവിഡ് സമയമായതുകൊണ്ട് പിന്നെ കലോത്സവം ഒന്നും ഉണ്ടായിട്ടില്ല. അത് പിന്നെ അതുവരെ CBSE സ്കൂളായിരുന്നു. അപ്പോൾ ഇവളുടെ ഈ താല്പര്യം കണ്ടതുകൊണ്ട് നിർബന്ധിച്ച് ഞങ്ങൾ കേരളത്തിലേക്ക് കേരള സിലബസിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയായിരുന്നു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? നല്ല ഇഷ്ടമായി. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു വർണ്ണം, അതായത് പദവർണ്ണം കുച്ചിപ്പുടിയിൽ നമ്മൾ പരീക്ഷിക്കുകയാണ്, ആദ്യമായിട്ട് ചെയ്യുകയാണ്. ഓൾറെഡി ഉണ്ട്, അങ്ങനെ കുച്ചിപ്പുടി പദവർണ്ണം ഉണ്ട്. അപ്പം അതാണ് അസിന് അവതരിപ്പിച്ച ഒരു ശ്രീരാമചന്ദ്രൻ്റെ ഒരു ഐറ്റമാണ് ചെയ്തത്. പെരിന്തൽമണ്ണ സെൻറ്റ് മേരീസിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അസിൻ. അപ്പോൾ എന്തൊക്കെയാണ്, കോഴിക്കോട് വന്നിട്ട് എന്ത് തോന്നുന്നു? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി പങ്കെടുക്കുകയാണ്, എന്ത് തോന്നുന്നു? ഒരുപാട് ഹാപ്പിയാണ്. സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ ഭരതനാട്യം ഫോക്കും കളിക്കാൻ പറ്റില്ല, അപ്പേൽ റിജക്റ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും കുച്ചിപ്പുടി ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്.